സാർ നമസ്കാരം സാർ. നമസ്കാരം സാർ. നിങ്ങളുടെ നെക്സ്റ്റ് മൂവിയിലേക്ക് ഹീറോയിന് വേണ്ടി ഓഡിഷൻ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു, അതിനുവേണ്ടി വന്നതാ സാർ. ഓ, അത് ശരി. ശരി, നിങ്ങൾ ഇരിക്കേ, ഇരിക്കുന്നേ. ഞാൻ എടുക്കാൻ പോകുന്ന സിനിമയ്ക്ക് വേണ്ടി ഇപ്പൊ തന്നെ ഒരുപാട് പേരെ ഓഡിഷൻ നടത്തി കഴിഞ്ഞു. പക്ഷെ നിന്നെ കാണുമ്പോ നീ തന്നെയാണ് ഇതിന് ആപ്റ്റം തോന്നുന്നു. ഉറപ്പായും ആ ഓപ്പർച്യൂണിറ്റി നിനക്ക് തന്നെ ഞാൻ തരും. താങ്ക് യു സാർ, ഞാൻ ഇതൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ശരിക്കു പറഞ്ഞാൽ നിങ്ങളോട് എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് അറിയില്ല സാർ. താങ്ക് യു സാർ. ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പോഴും മുഴുവൻ കാര്യങ്ങളും പറഞ്ഞില്ല, ഒന്ന് സമാധാനപ്പെടെ. എന്താ കാര്യം സാർ, പറയൂ സാർ. അത് ഞാൻ നിനക്ക് തരാൻ പോകുന്നത് ഹീറോയിൻ ചാൻസ് ആണ്, അതിനു പകരം നീ എനിക്ക് എന്താണ് തരാൻ പോകുന്നത്? ഞാൻ കൊടുക്കണെന്നോ? എന്താ വേണ്ടത് സാർ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. പണം എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? അതൊക്കെ എന്റെ കയ്യിൽ ഒരുപാടുണ്ട്. പ്രസന്റ്ലി എന്റെ വൈഫ് ഇപ്പൊ എന്റെ കൂടെ ഇല്ല, അതുകൊണ്ട് ഞാൻ ചോദിക്കാൻ എനിക്ക് തരാൻ പറ്റുമോ? സാറിന്റെ വൈഫ് കൂടെ ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ സാർ? അത് വേറൊന്നുമല്ല, നീ എന്റെ കൂടെ ഒരു രാത്രി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഹീറോയിൻ ചാൻസ് ഉറപ്പായിട്ടും നിനക്ക് തന്നെ. സാർ, ഈ ചെയ്യുന്നത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ? പുറത്തെല്ലാരും നിങ്ങളെ നല്ലവനാണെന്നാണ് പറയുന്നത്. നിങ്ങൾ എന്താ സാർ ഇത്രയ്ക്ക് തരംതാണ് ഇരിക്കുന്നത്? ആവശ്യമില്ലാത്തതൊന്നും പറയണ്ട. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം പറയേ, ഇല്ലെങ്കിൽ എന്റെ കണ്ടീഷൻ ആരാണോ സമ്മതിക്കുന്നത് അവർക്ക് ഹീറോയിൻ ചാൻസ് കൊടുക്കും. ഓക്കെ സാർ, എന്നാ ഞാൻ പുറപ്പെടുക. അപ്പോ അങ്ങനെയാണല്ലേ, നിന്റെ തീരുമാനം നീ മാറ്റില്ലല്ലേ? പറ്റില്ല സാർ, ഞാൻ പോവുകയാണ്. വേണ്ടെങ്കിൽ പോ, ഈ ചാൻസിന് വേണ്ടി 1000 പേര് ക്യൂ നിൽക്കുക, നിനക്കതിന് യോഗ്യമല്ലെന്ന് പറഞ്ഞാൽ മതി. ഒരുപാട് കാലത്തിന് ശേഷം നല്ലൊരവസരം വന്നതായി കരുതി. എന്നാൽ അയാളാകട്ടെ, ഇത്രയ്ക്ക് തരംതാണവനായിരുന്നല്ലോ. എവിടെ പോയാലും ഇങ്ങനെയുള്ളവരെ കൊണ്ട് തോറ്റു. എന്റെ കഴിവിനൊത്ത അവസരം കിട്ടുന്നതുവരെ ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതെ, എന്തു പറ്റി? മൂവി ഓഡിഷനു വേണ്ടി പോയിരുന്നില്ലേ? സെലക്ട് ആയോ ഇല്ലേ? എന്താ ഡള്ളായിരിക്കുന്നേ? സെലക്ട് ആയില്ല ചേട്ടാ. എന്താ ഈ പറയുന്നേ? നീ പറഞ്ഞത് സത്യമാണോ? നിന്റെ അടുത്ത് ഇത്രയും കഴിവുകളുണ്ടായിട്ടും നിന്നെ അവർ സെലക്ട് ചെയ്തില്ലേ? ഞാൻ ഓഡിഷന് പോയ സ്ഥലത്ത് ആ ഡയറക്ടർക്ക് നമ്മുടെ അച്ഛന്റെ പ്രായം കാണും. അയാൾ എന്നെ അഡ്ജസ്റ്റ്മെന്റിന് വരാൻ പറയാണ്. എനിക്കതിലൊന്നും താല്പര്യമില്ലെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു പോന്നു. നീ വിഷമിക്കണ്ട, നീ ഇതുപോലെ ശ്രമിച്ചോണ്ടേയിരിക്ക. നിനക്ക് എന്തെങ്കിലും ഒരു ദിവസം നല്ലൊരു അവസരം കിട്ടി, നീയും സിനിമയിൽ ഒരു ആക്ടറായി മാറും. താങ്ക്സ് ചേട്ടാ. മാലതി ചേച്ചി, മാലതി ചേച്ചി, ഭയങ്കര ഉറക്കമാണല്ലോ. ഇതൊരു നല്ല ചാൻസാ. എല്ലാം ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഈ ഭയങ്കര തരികെ കാശൊക്കെ ഇരിക്കുന്നത് ഇതെന്താ? ഇതിനകത്ത് കാശൊന്നും കാണുന്നില്ലല്ലോ. ചെയിൻ അടിച്ചു മാറ്റിയതൊക്കെ ഈസിയായിരുന്നു, പക്ഷെ ഇത് ഇവിടുന്ന് ആരും അറിയാതെ എങ്ങനെ പുറത്ത് കൊണ്ടുപോകും? പാൻറ്റിലിട്ടോട്ട് പോവുകയാണെങ്കിൽ പുറത്ത് സെക്യൂരിറ്റി ചെക്ക് ചെയ്യുമ്പോൾ പിടിക്കുമല്ലോ. എന്തെങ്കിലും കഴിക്കുന്ന ഐറ്റത്തിൽ വെച്ചിട്ട് പോവുകയാണെങ്കിൽ ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല. പക്ഷെ ഇതിനകത്ത് വെച്ച് കൊണ്ടുപോകും? ഈ ചെയിൻ ഈ ബ്രെഡിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചാൽ ആർക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല.
അത്രേ ഉള്ളു കാര്യം. അത് ചേച്ചി, ഞാൻ പിന്നെ ഞാൻ വന്നിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുള്ളൂ. ശരി, നീ ചെന്നിട്ട് ഒരു കോഫി എടുത്തോണ്ട് വാ. ആ ശരി, എടുത്തോണ്ട് ചേച്ചി. ചേച്ചി, ഇന്ന് കോഫി. മാളതി ചേച്ചി, എന്റെ അച്ഛന് സുഖമില്ലാന്ന് പറഞ്ഞ് ഫോൺ വന്നു. അച്ഛനെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ട് പോണം. ഞാനൊന്ന് പൊയ്ക്കോട്ടെ. ശരി, പൊയ്ക്കോ. ചേച്ചി, ചേച്ചിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എനിക്കൊരു സഹായം ചെയ്തു തരാവോ? എന്ത് സഹായം ചെയ്യണ്ടേ? എന്റെ അച്ഛന് പനിയായതുകൊണ്ട് രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. കഴിക്കാനായിട്ട് ബ്രെഡ് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ടുവരാൻ അച്ഛൻ പറഞ്ഞു. അതല്ലാതെ വേറൊന്നും കഴിക്കാൻ അച്ഛന് പറ്റില്ല ചേച്ചി. ശരി, കാശ് തരാം. ബേക്കറിയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചോണ്ടേ കൊടുക്ക്. അയ്യോ, കാശൊന്നും വേണ്ട. പിന്നെ അവിടെ കിച്ചണില് ഒരു പാക്കറ്റ് ബ്രെഡ് ഇരിപ്പുണ്ട്, അത് കിട്ടിയാലും മതി ചേച്ചി. അത് പഴയതായില്ലേ, കടയിന്ന് പുതിയ ഒരെണ്ണം വാങ്ങിക്കൊണ്ടേ കൊടുക് ക്. മനസ്സിലായോ? സാരമില്ല ചേച്ചി, ആ കിച്ചണിലേക്ക് ബ്രെഡ് തന്നെ ധാരാളമാണ്. ചേച്ചി വെറുതെ കാശ് കളയണ്ട. നോക്ക്, ഞാൻ പറയുന്നേക്ക്, സുഖമില്ലാത്ത സമയത്ത് പഴയ ബ്രെഡ് ഒന്നും കഴിക്കാൻ പാടില്ല. ഫ്രഷ് ആയിട്ട് ബേക്കറിയിൽ നിന്ന് വാങ്ങിയ ബ്രെഡ് തന്നെ കഴിക്കണം. പറഞ്ഞത് മനസ്സിലായോ? അയ്യോ, ഇനി എങ്ങനെയാ ബ്രെഡ് എടുത്തോണ്ട് പോകുന്നത്? ഈ 500 കയ്യില് വെച്ചോ, എന്തേലും വാങ്ങിച്ചോണ്ട് പോ. അയ്യോ, കാശൊന്നും വേണ്ട ചേച്ചി. അച്ഛൻ കൂടി ഒന്ന് 2 ബ്രെഡേ കഴിക്കുള്ളൂ, അതിന് ഇത്രയും കാശൊക്കെ തരേണ്ട കാര്യമുണ്ടോ? കിച്ചണിലിരിക്കുന്ന ആ ബ്രെഡ് വെറുതെ വേസ്റ്റ് ആയി പോവല്ലേ ചേച്ചി. അച്ഛനൊടുക്കാൻ അത് മാത്രം മതി. ഇതെന്താ, എപ്പോ കാശ് തന്നാലും അവൻ വാങ്ങി വെക്കാറുള്ളതാണല്ലോ. ഇന്നിതെന്ത് പറ്റി? പൈസ വേണ്ട, ആ പഴയ ബ്രെഡ് തന്നെ മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ബ്രെഡിൽ എന്താ ഉള്ളേ? ശരി, നിനക്ക് ഞാൻ വരാം. അയ്യോ, പണി പാളിയോ. ഇവൻ ഇത്ര വാശി പിടിച്ച് ചോദിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ എന്തോ ഉണ്ടാവണമല്ലോ. എന്താന്ന് കണ്ടുപിടിക്കണം. എന്താ ചേച്ചി? എന്താണോ ഇതൊക്കെ? അയ്യോ, എനിക്കൊന്നും അറിയില്ല ചേച്ചി. എന്നോട് കള്ളം പറയണ്ട. ഈ ചെയിന് വേണ്ടിയല്ലേ നീ പഴയ ബ്രെഡ് തന്നെ മതി എന്ന് പറഞ്ഞത്? എന്റെ വീട്ടിൽ പണിയെടുത്തിട്ട് എന്റെ വീട്ടിൽ തന്നെ കക്കാൻ നിക്കുന്നോ? നിന്നെയൊന്നും വെറുതെ വിടാൻ പാടില്ല. ഇപ്പൊ തന്നെ പോലീസിനെ അറിയിക്കും. അയ്യോ ചേച്ചി, എനിക്ക് അറിയാതെ പറ്റിപ്പോ ചേച്ചി. ഞാൻ ഇനി ഒരിക്കലും ഇങ്ങനെ തെറ്റുകൾ ചെയ്യത്തില്ല ചേച്ചി. ഏതോ ഒരു ശമിക്കപ്പെട്ട നിമിഷത്തെ ചെയ്തു പോയതാ. എന്നോട് ക്ഷമിക്കുക ചേച്ചി, പ്ലീസ് ചേച്ചി. ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെ ചെയ്യില്ല ചേച്ചി. എടാ, ഇനി മേലെ നിന്നെ ഈ പരിസരത്ത് കണ്ടുപോരുത്. നിന്നെ പോലത്തെ കള്ളമാരെ എനിക്ക് കണ്ണെടുത്ത കണ്ടുകൂടാ. കടക്കപ്പുറത്ത് ഇനി മേലെ ഇങ്ങോട്ട് വരരുത്. പോവാനല്ലേ പറഞ്ഞേ?